ഹായ് പണ്ടുമാ ശ്രുചി കൂട്ടുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊരു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി പൊറോട്ട, നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. നമ്മളൊരു 1/4 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് 1/4 കിലോ മൈദയ്ക്ക് ഒരു 15 പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് തന്നെ ഇട്ട് നമുക്ക് കുഴച്ചെടുക്കാം. എന്നപ്പോൾ ഒന്നിച്ചിങ്ങനെ ഒറ്റ ട്രിപ്പായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അല്ലെ പാത്രത്തിലിട്ടിട്ട് പിന്നെയും കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തേക്ക് മാറ്റണ്ടേ. അതിൻ്റെ നടുഭാഗം ഇങ്ങനെ കുഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട വേണ്ടാത്തവർക്ക് മുട്ട ഇടണ്ട. അത് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരെണ്ണം വേണമെങ്കിൽ 1 എണ്ണം ചെയ്താൽ ഇട്ടാൽ മതി. അപ്പോൾ 2 മുട്ട ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ എല്ലാവരുടെയും ഇഷ്ടമാണ്. ഉപ്പ് കൂടിയവർക്ക് കൂടുതൽ, കുറഞ്ഞവർക്ക് കുറച്ച്, അങ്ങനെ നമുക്ക് ഇടാം. ഉപ്പിട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ആ മുട്ട ഒന്ന് ഉടച്ചെടുക്കും. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കും, കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട്. എന്നിട്ടാണ് നമ്മളത് വെള്ളമൊഴിച്ച് കുഴക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. ഇച്ചിരി വെള്ളമൊഴിച്ച് അത് ഇളക്കാം. അതിനകത്തിട്ട് തന്നെ ഇളക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറേച്ചെ 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 മാവ് നീക്കിയിട്ട് നീക്കിയിട്ട് നീക്കിയിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ആവശ്യം വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളമൊഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു. ഇതുപോലെ കുറേച്ചെ 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 ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുക്കാം, നല്ല അടിച്ച് കുഴച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ പൊടി ഇങ്ങനെ നീക്കിയിട്ട് 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 കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നല്ല കളർ, നല്ല ഗോൾഡൻ കളറും കിട്ടും. നല്ല നല്ല ഒരു ഭംഗിയാണ് പൊറോട്ട കാണാൻ. അതിനാണ് പഞ്ചസാര ഇട്ട് നമുക്ക് അതാണ്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. കുറേച്ചെ കുറേച്ചെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ അകത്തുനിന്ന് തന്നെ നീക്കിയിട്ട് 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 നമുക്ക് കുഴച്ചെടുക്കാം. അതുപോലെ നീക്കിയിട്ട് നീക്കിയിട്ട് നല്ലപോലെ അടിച്ച് അടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ തേച്ച് കുഴച്ചെടുക്കണം. നല്ല ഇതുപോലെ നല്ലപോലെ തേച്ച് കുഴച്ച് നമ്മൾ ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇച്ചിരി നല്ലപോലെ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഉണ്ടോ, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നല്ലപോലെ അത് ഒരു മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ 1 മണിക്കൂർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നല്ല എത്രയും കൂടുതൽ സമയം വയ്ക്കുന്നു അത്രയും നല്ല സോഫ്റ്റായി കിട്ടും. നമുക്കിതിൻ്റെ പുറത്തേക്ക് ഒരു നനഞ്ഞ തുണി ഇട്ട് മൂടി വയ്ക്കണം. നമുക്ക് നനഞ്ഞ തുണി എടുക്കാം. നനച്ചിട്ട് നമുക്ക് കണ്ടതുപോലെ മൂടി വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ ഒരു 1/2 മണിക്കൂർ. 1 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. നല്ലപോലെ സോഫ്റ്റായി എടുത്ത് നമ്മളതിനെ മുറിച്ചെടുക്കുകയാണ്. കണ്ടോ എത്ര സോഫ്റ്റായി നോക്കി. ഇതിന് നമ്മൾ ബോളാക്കി വയ്ക്കണം. നമ്മൾ ബോളാക്കാൻ പോവാണ്, കുഞ്ഞു കുഞ്ഞ് ബോളാക്കാൻ പോവാണ്. ഒരെണ്ണത്തിനകത്ത് 2 പൊറോട്ടയ്ക്കുള്ള മാവുണ്ട്. ഇതാണ്ട് കണ്ടോ ഇതുപോലെ കൈയുടെ വിരലിന് ഇടയ്ക്കോട്ട് നമ്മളിങ്ങനെ കുത്തി ഇതുപോലെ ബോളാക്കി എടുക്കണം. കണ്ടോ ഇതുപോലെ വിരൽ അകത്തോട്ട് തള്ളി ഇങ്ങനെ അകത്ത് മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എടുക്കാം. കണ്ടോ ഇതിപ്പം ഒരു 8 ബോളോളം ഉണ്ട്. 8 എണ്ണം ഉണ്ട്. നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ അതും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാനാണ്. ഇതുപോലെ വീശി അടിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ വീശി അടിച്ചാൽ നല്ലതാണ്. വീശി അടിക്കാൻ പറ്റാത്തവർക്ക് ഒരു ബോൾ, ഒരു മൈദയുടെ ബോൾ അങ്ങോട്ട് വെച്ചിട്ട് കൈകൊണ്ട് ദാണ്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ പരത്തുമ്പോൾ നമ്മൾ ഈ വീശി അടിക്കുന്നതിൻ്റെ അതേ വലിപ്പത്തിൽ വരും. കണ്ട നടുഭാഗമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അതുപോലെ ദാണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ വന്നു കഴിഞ്ഞിട്ട് ഒരിച്ചിരി മൈദ അതിനകത്ത് വിതറണം. മൈദ അത് വിതറിട്ട് കണ്ട് കൈകൊണ്ട് തന്നെ തൂത്തെടുത്തിട്ട് നമ്മൾ രണ്ട് പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമ്മൾ റൗണ്ടാക്കി വയ്ക്കുകയാണ്. പൊറോട്ടയുടെ പരുവത്തിനാക്കി കണ്ട് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ വയ്ക്കുകയാണ്. അതിൻ്റെ ലേയേഴ്സ് എല്ലാം നല്ല കറക്റ്റായിട്ട് വരും. അന്നേരം വെച്ച് അതുപോലെ എല്ലാം നമുക്കതുപോലെ ആക്കിയെടുത്ത് വയ്ക്കണം. ഓക്കെ, ഇതുപോലെ നമുക്ക് ഓരോന്നും നമുക്ക് ചെയ്തെടുത്ത് വയ്ക്കാം. ഓരോന്നും നമുക്ക് ചെയ്തെടുത്ത് വയ്ക്കാം. ഉണ്ടോ, അപ്പോൾ ഇതിലൊരു 15 എണ്ണമായിട്ടുണ്ട്. 15 പീസായിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ തേച്ചു. വീണ്ടും നമ്മൾ കുറേ കൂടെ എണ്ണ തേച്ചിട്ട് നമ്മൾ ആ നനഞ്ഞ തുണി കൊണ്ട് വീണ്ടും നമ്മൾ മൂടിയിടുന്നുണ്ട്. നമ്മൾ ബോളാക്കിയിട്ട് നമ്മൾ ഇതുപോലെ മൂടിയിട്ടായിരുന്നു കേട്ടോ. ബോളാക്കിയിട്ട് മൂടിയിട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ എടുക്കുകയാണ്. ഓരോന്നും എടുത്തിട്ട് നമ്മളിതുപോലെ പരത്താം. നമുക്ക് എങ്ങനെ കൈകൊണ്ട് വേണമെങ്കിലും പരത്താം, കൈകൊണ്ട് ഇങ്ങനെ അമക്കി അമക്കി പരത്താം. നമുക്കിങ്ങനെ ചപ്പാത്തിയുടെ ഇതുപോലെ തടി ഇതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം. ഓരോന്നും നമ്മൾ പരത്തി മാറ്റി മാറ്റി വയ്ക്കാം. ഓരോന്നും നമ്മൾ പരത്തി പരത്തി മാറ്റി മാറ്റി വയ്ക്കാം. നല്ലതുപോലെ മാറ്റി 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 നമുക്ക് എല്ലാം അതുപോലെ ചെയ്ത് വയ്ക്കാം. എല്ലാം നമ്മളതുപോലെ
കണ്ടോ നല്ല നല്ലതുപോലെ നല്ല പരത്തുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അറിയാം, കൈകൊണ്ട് തൊടുമ്പോഴേ അറിയാം നല്ല മയവാണ്. ഇനി നമുക്കത് ചുട്ടെടുക്കണം. നല്ല ചൂട് ഇതൊരു ദോശക്കല്ലാണ്, നല്ല പഴയ കാലത്തെ ഒരു ദോശക്കല്ലാണ്, നല്ല ചൂട് നിൽക്കും അതിനകത്ത്. അതാണ് ഈ ചെറിയ കല്ല് തന്നെ വെച്ചിരിക്കുന്നില്ല, നമുക്ക് രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ചെറിയ കല്ലിലാണെങ്കിൽ നല്ലപോലെ ഇച്ചിരി സമയം എടുത്താണെങ്കിൽ നല്ലപോലെ മുരിച്ചെടുക്കണമല്ലോ. ഒരു സൈഡ് ആയി മറിച്ചിട്ടു, മറിച്ചിട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ തേച്ചു. പൊറോട്ട ഉണ്ടാക്കാൻ ഇപ്പോൾ ഈ കാലത്ത് മിക്ക ആൾക്കാർക്കും അറിയാം, പിന്നെ പുതിയ പുതിയ പിള്ളേർക്കേ ഉള്ളൂ അറിയാത്തത്. നല്ലപോലെ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ കളർ. ഇനി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി ഫാസ്റ്റായിട്ടല്ല ഗ്യാസ് വെച്ചിരിക്കുന്നത്, സ്റ്റൗ വെച്ചിരിക്കുന്നത്. പാകത്തിന് വെന്തെടുക്കത്തക്ക രീതിയിൽ കളറ് നല്ല കളറും വന്നുണ്ടോ. ഇത് നമുക്കൊരു രണ്ട് മൂന്നെണ്ണം ആയിക്കഴിഞ്ഞിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ. അടിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലെയേഴ്സ് എല്ലാം വരത്തക്ക രീതിയിൽ നമ്മൾ അടിച്ചെടുക്കണം. ആയിട്ടുണ്ട്, ഇതുപോലെ നമുക്ക് രണ്ട് മൂന്നെണ്ണം ആയിട്ട് നമുക്ക് ഒന്നിച്ച് വെച്ച് അടിച്ചെടുക്കാം. ഇതാ നമുക്കിത് ഒന്നിച്ച് വെച്ച് അടിച്ചെടുക്കേണ്ടതാണ്. ഒന്നിച്ചെടുത്ത് കൗണ്ടർടോപ്പിൻ്റെ പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നല്ലപോലെ കൈകൊണ്ട് അടിക്കണം, നല്ലപോലെ അമക്കണം, നല്ല ലെയേഴ്സൊക്കെ വരത്തുള്ളൂ. നോക്കിക്കേ എത്ര ഭംഗിയാ, നോക്കിയതാ സൂപ്പറായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കണ്ടോ, ഇതാ നോക്കി നല്ല സോഫ്റ്റായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇതാ നിങ്ങൾക്കിഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്കൊക്കെ അത്യാവശ്യം നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. അത് നല്ല ഭംഗിയായിട്ടുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്, അതാ നല്ല കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക കളറുമുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. നമ്മളിതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കിഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം. ബീഫാണേലും ചിക്കനാണേലും എന്ത് വേണേലും കൂട്ടി കഴിക്കാം. ഞാനിന്നൊരു മുട്ടക്കറിയാണ്, അത് നമുക്ക് പിന്നെ നമുക്കൊരു വീഡിയോ ഇടാം മുട്ടക്കറിയുടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.